കാടുപിടിച്ച് നശിച്ചു പോവുകയാണ്. ഐറ്റകളെ പേടിപ്പിക്കാനാകും ടി പി രാമകൃഷ്ണന്റെ നാടാണ്. ഹായ്, വെൽക്കം ടു എൻ്റർടി മീഡിയ. എൻ്റർടി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലെ ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ പലപ്പോഴും ആ കെട്ടിടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കെട്ടിടങ്ങളായിരിക്കും. അത്തരമൊരു കെട്ടിടമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു കെട്ടിടം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 5-ാം വീടുക എന്ന് വിളിക്കുന്ന കൽപ്പത്തൂരിലാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. 25 വർഷം മുമ്പ് വരെ ഇവിടെ 2 കുടുംബങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 2 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. തൊട്ടടുത്ത് ഒരു കിണറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, 2 ആളുകൾക്ക് അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്ക് സുഖമായി താമസിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് ചെറിയൊരു ഒരു മൈതാനി പോലെ സ്ഥലങ്ങളുണ്ട്. അതുപോലെ ധാരാളം മരങ്ങളുണ്ട്. ഇത്തരമൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കേ, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും തെരുവിലാണ്. ഇത്തരം കുടുംബങ്ങൾ തെരുവിൽ കഴിയുമ്പോഴും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കാടുപിടിച്ച് നശിച്ചു പോവുകയാണ്. KYIP എന്നുവെച്ചാൽ ഇറിഗേഷൻ ഓഫീസിൻ്റെ ഒരു പ്രൊജക്ട് എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഈ ഇറിഗേഷനിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 25-30 വർഷം മുമ്പ് ഇവിടെ 2 ഫാമിലി, അപ്പുറത്ത് ഒരു ഫാമിലി, ഇപ്പുറത്ത് വേറൊരു ഫാമിലി, 2 ഫാമിലിയായിട്ട് താമസിച്ച ആ 2 ഫാമിലിയിലും പിന്നെ സുഖമായിട്ട് താമസിക്കാനുള്ള പിന്നെ വെള്ളത്തിനുള്ള കിണറുണ്ട്. അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഫലവൃക്ഷങ്ങളുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരുന്ന 2 ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. ആ ഫാമിലിക്ക് താമസിക്കുന്നില്ലെങ്കിൽ ശരിക്കും എന്താ വെച്ചാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ അതുപോലെയുള്ള ഈ ഇറിഗേഷനിലെ ആൾക്കാർക്കോ വാടക ഇനത്തിൽ കൊടുത്താലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുമാനം ഉണ്ടാകുകയും ചെയ്യും. അത് തന്നെയല്ല, ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുക, വെള്ളമടിക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ സന്മാർഗീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുകൊണ്ട് പല ആൾക്കാരും ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇറിഗേഷനിലും അതുപോലെ തന്നെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലൊക്കെ ചിലപ്പം പലപ്പോഴും പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ഒന്നും ആയില്ല. പക്ഷേ ഇത്ര നല്ലൊരു റോഡ് സൗകര്യവും അതുപോലെ തന്നെ വാഹനം പിന്നെ ജല ലഭ്യതയൊക്കെയുള്ള സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ അതുപോലെ തന്നെ ഈ മാധ്യമം പോലുള്ള ആൾക്കാരോ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാരെ ഇത് ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ കാലത്ത് പിന്നെ പല കുട്ടികളും കോളേജിലും ഇതിലൊക്കെ പോകുന്ന കാലത്തും വൈകുന്നേരമൊക്കെ വരുന്ന കുട്ടികളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും വന്ന് ഒളിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ ഐറ്റികളെ പേടിപ്പിക്കാനൊക്കെ പല രീതിയിലൊക്കെ പ്രശ്നം ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത് ഒരു അധികൃതരുടെ ശ്രദ്ധയപ്പെടുത്തുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരൊക്കെ തന്നെ ഒരുപാട് പരാതികൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നാട്ടുകാരൊക്കെ ഒരുപാട് പരാതികൾ നമ്മളോട് പറയുന്നുണ്ട്. കാരണം ഇത്തരം ഒരു സ്ഥാപനം 10-25 വർഷമായിട്ട് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. പല ആളുകൾക്കും അറിയുക പോലുമില്ല ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ഉള്ള കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു നാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം, കേരളത്തിലെ എക്സൈസ് വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നാട് കൂടിയാണ്. അപ്പം ടി പി രാമകൃഷ്ണൻ്റെ നാടാണ് ഈ നൊച്ചാടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്താണ്. ഒരിക്കലും ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളിലും ഇത്രയേറെ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഒരു സംവിധാനവും ഇങ്ങനെ കാടുപിടിച്ച് കിടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എൻ്റർടി മീഡിയയ്ക്ക് പറയാനുള്ളത്. ഈ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഇവിടെ ഒരു ഫാമിലിയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ ഭാഗത്ത് മറ്റൊരു ഫാമിലിയായിരുന്നു താമസിച്ചിട്ടുള്ളത്. അവൻ അദ്ദേഹം പിന്നെ നമ്മുടെ ഗോപിയേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൂം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഓഫീസ് റൂം, നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊരു ഓഫീസ് റൂം കാണാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ മുറിയിലും ഏകദേശം അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതവിടെ അടുക്കളയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥകൾ കണ്ടല്ലോ അല്ലേ. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നിലവിൽ ഇനി നമുക്ക് ഇതിനൊരു കിണറുണ്ട്, ആ ഭാഗത്ത് വലിയൊരു കിണർ തന്നെയാണ്. അപ്പോൾ ആ കിണർ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയും നല്ലൊരു കിണറും അതുപോലെ തന്നെ കിണറിൽ നിറച്ച് വെള്ളമാണ്. നല്ല അടിപൊളി വെള്ളമുള്ളൊരു സ്ഥലം കൂടിയാണിത്.
വെസ്റ്റുകളൊന്ന് ആ കിണറിലൊന്ന് വെള്ളം നോക്കി നോക്കൂ. പനിനീര് പോലുള്ള വെള്ളമാണ് കിണറിൽ. നമ്മൾ ഈ കാണുന്ന സ്ഥലവും ഇതിൻ്റെ കൂടെയുള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ കണ്ടല്ലോ. നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് പല ആളുകൾക്കും തലചാലിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയുള്ള സമയത്താണ് ഇതുപോലെ അവസ്ഥയിൽ കിടക്കുന്നത്. ഇതിനൊരു മാറ്റം വേണം. മാറ്റം ആഗ്രഹിക്കുന്ന നമ്മൾ ഇത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എൻ്റർടി മീഡിയ ഉണർത്തുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട് വിത്ത് ഷാമിൽ, മുനീർ നച്ചാട്.